ഹൈ ഫ്രണ്ട്സ്, ആന്ധ്രത്തിന്റെ പുതിയ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ശിവനെയും ഹരിയും കാണാനിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഹരി വന്ന് കയറുന്നത്. അപ്പോഴേക്കും അപ്പൂന് സമാധാനമാവും, ഹരി പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല എന്ന് മനസ്സിലാവും. കുറച്ചു കഴിയുമ്പോഴത്തേക്കും ശിവനും അവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. ശിവനാണെങ്കിൽ ആകെ പരിങ്ങി പരിങ്ങിയാണ് അകത്തേക്ക് കയറി വരുന്നത്. അപ്പൊ ബാലേട്ടനാണെങ്കിൽ ചോദിക്കുന്നത്, നീ എന്താ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്, കയറി വാ ശിവ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നീട് ശിവൻ വന്നിട്ട് നേരെ വന്നിട്ട് ബൈക്കിൽ വന്ന ഒരു സാധനം എടുത്തിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അഞ്ജുന്റെ പിണക്കം മാറ്റാനായിട്ട് ഹൽവ വാങ്ങാനായിട്ട് പോയതാണ് ശിവൻ. അപ്പൊ എന്തായാലും അഞ്ജുന്റെ പിണക്കം മാറ്റാൻ വേണ്ടി ഹൽവ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അഞ്ജു വീണ്ടും പറയുന്നത്, എനിക്കിതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പിണങ്ങിയിരിക്കുകയാണ്. പിന്നീട് അവർ തമ്മിലുള്ള പിണക്കം മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഭദ്രൻ ചിറ്റപ്പന്റെ മക്കളെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുകയാണ് തമ്പി. അവർക്ക് എന്തായാലും അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ തമ്പി ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ശിവന്റെ തലയിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗുണ്ടകളെ വിട്ടിട്ട് പറയുന്നുണ്ട്, ശിവനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഗുണ്ടകള് ഭദ്രൻ ചിറ്റപ്പന്റെ മക്കളെ തല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ശിവന്റെ തലയിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. തമ്പിയാണെങ്കിൽ നേരെ സാന്ത്വനത്തിൽ തറവാട്ടിലേക്ക് വന്നതിന് ശേഷം അപ്പൂനെ കണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശിവനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൂനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ തന്നെ ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭദ്രൻ കേസ് കൊടുത്തിട്ട് ഇങ്ങനെ തല്ലിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന സമയത്ത് ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നീടാണ് തമ്പി തറവാട്ടിലേക്ക് വരുന്നതും അപ്പൂനെ കണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ശിവനാണ് ഇതിനെല്ലാം പിന്നിൽ, ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണവും ശിവൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൂനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൂ പിന്നീട് ശിവനെ കണ്ടിട്ട് ഇതിന്റെ പേരിൽ ശിവനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ചെയ്ത ആ ഒരു തെറ്റിന്റെ പേരിൽ ഹരിയല്ലേ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്ന, ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനാണ് ഇനി വരാനായിട്ട്.